നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും വീണ്ടും ദ നേഴ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഡിസ്കഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണയായി കേട്ട് വരുന്ന ഒരു രോഗമാണ് അല്ലേ, കരൾ വീക്കം അഥവാ ലിവർ സിറോസിസ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ലിവർ സിറോസിസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഡൗട്ടുകളുണ്ട്. അതായത് ഈ സിറോസിസ് മദ്യപാനികളിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ, അതേപോലെ തന്നെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഫാറ്റി ലിവർ ലിവർ സിറോസിസിലോട്ട് മാറുമോ, സ്ത്രീകളിൽ ലിവർ സിറോസിസ് ഉണ്ടാകുമോ, ലിവർ സിറോസിസ് വന്നാൽ അത് നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ കഴിയുമോ, ഫാറ്റി ലിവർ തിരിച്ച് നമുക്ക് പൂർവ്വസ്ഥിതിയിലാക്കാൻ പറ്റുമോ, ഇങ്ങനെ ധാരാളം ധാരാളം ഒത്തിരി ചോദ്യങ്ങൾ ക്കുള്ള ഒരു ഉത്തരമായിരിക്കും ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട്, ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. മാക്സിമം ഞങ്ങൾ അതിന് ഉത്തരം നൽകുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇന്ന് കരളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കരളിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരനേട്ടം, എന്താണ് കരള്, കരളിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ധർമ്മങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻസ്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടൊരു വീഡിയോ നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കാണേണ്ടവർ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കരൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ, കരളിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം ആ വീഡിയോയും കാണാൻ ശ്രമിക്കുക. അപ്പം സ്ട്രെയിറ്റ് അവേ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം. ഇന്ന് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കരൾ വീക്കം അഥവാ ലിവർ സിറോസിസ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് കരൾ വീക്കം അഥവാ ലിവർ സിറോസിസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ലിവർ സിറോസിസ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഉണ്ടാകുന്ന ഒരു രോഗമല്ല. ഇതെന്ന് പറയുന്നത് ഒരു ലോങ് ടേം ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാകുന്ന ഒരു കരൾ രോഗമാണ്. ഇതെന്ന് പറയുന്നത് കരൾ രോഗത്തിൻ്റെ അവസാന ഘട്ടം എന്ന് പറയാവുന്ന ഒരു രോഗമാണ്. ഇത് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കരളിന് വരുന്ന ക്യാൻസറാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം കരളിന് വരുന്ന ക്യാൻസറിന് മുമ്പായി നിൽക്കുന്ന കരളിന് വരുന്ന ഒരു സ്റ്റേജ് ഡിസീസ് ആണ് എന്തെന്ന് പറയുന്നത് ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വരുന്നത് ചിലർക്ക് ഇത് പെട്ടെന്നായിരിക്കും. പെട്ടെന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക, ഒരു 10 വർഷത്തിൽ താഴെ ആ ഒരു രീതിയിൽ ഇവർ ചിലർക്ക് കരൾ വീക്കം നമുക്ക് അതിൻ്റെ സിംറ്റംസ് കാണാൻ കഴിയും. ചിലർക്ക് ഇത് കുറേ നാൾക്ക് ശേഷം, അതായത് ഒരു 10 വർഷം 20 വർഷം ആ ഒരു കഴിഞ്ഞിട്ടായിരിക്കും നമുക്കിത് കാണാൻ കഴിയുക. പിന്നെ എന്താണ് അപ്പോൾ കരൾ വീക്കം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ നമ്മുടെ കരളിനകത്തുള്ള കോശങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഹെപ്പാറ്റോസൈറ്റ്സ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. കരളിലെ കോശങ്ങൾക്ക് പറയുന്നത് ഹെപ്പാറ്റോസൈറ്റ്സ് ആണ്. അതായത് കരളിൻ്റെ എല്ലാ ധർമ്മങ്ങളും എല്ലാ ഫങ്ഷൻസും നിർവഹിക്കുന്നത് ഈ ഹെപ്പാറ്റോസൈറ്റുകളാണ്. അപ്പോൾ നമ്മൾ ഈ കരൾ രോഗം വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇതിന് കുറേ കാരണങ്ങളുണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മദ്യപാനമാണ്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ തന്നെ, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുറേ കാരണങ്ങൾ കൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ഹെപ്പാറ്റോസൈറ്റുകളുടെ നാശം സംഭവിക്കുന്നു. അതായത് ഈ ബേസിക് ആയിട്ടുള്ള ഈ കോശങ്ങളുടെ നാശം സംഭവിക്കുന്നു. അപ്പോൾ എന്താ പറ്റുക? നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു മുറിവുണ്ടാകുകയാണ്, നമ്മുടെ തൊലിപ്പുറത്ത്, ഫോർ എക്സാമ്പിൾ നമ്മുടെ തൊലിപ്പുറത്ത് ഇപ്പോൾ ഒരു മുറിവുണ്ടാകുകയാണെങ്കിൽ എന്ത് പറ്റും? കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അതിനെ നമുക്ക് കാണാനല്ലേ, അതിനകത്ത് പൊറ്റ പോലെ പിടിച്ചു വരുന്നു. കുറച്ച് കഴിയുമ്പോൾ അത് സാധാരണ രീതിയിലുള്ള നോർമൽ സ്കിന്നായിട്ട് വന്ന് കവർ ചെയ്യപ്പെടുന്നു, ആ മുറിവും മാറുന്നു നമ്മുടെ ശരീരത്തിൽ നിന്നും. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഈ കരളിനുണ്ടാകുന്ന എന്തെങ്കിലും ക്ഷതങ്ങൾ, ഈ പറയുന്ന മദ്യപാനം പോലെയുള്ള കാര്യങ്ങൾ വെച്ച് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ കരളിൻ്റെ കോശങ്ങൾ ഒരിക്കൽ നശിച്ച് കഴിഞ്ഞാൽ അത് തിരിച്ച് പൂർവ്വസ്ഥിതിയിൽ പോവുകയില്ല. അതായത് ഹെപ്പാറ്റോസൈറ്റുകൾ പൂർവ്വസ്ഥിതിയിലോട്ട് മാറാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അവിടെ എന്തെങ്കിലും ഒരു ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റുന്നു? നമ്മുടെ ബാക്കിയുള്ള ശരീരഭാഗത്തുണ്ടാകുന്ന പൊറ്റകൾ പോലെ ഇവിടെയും എന്ത് പറ്റുന്നു? ഇതേപോലെ പൊറ്റകൾ രൂപപ്പെടുന്നു. ഈ പൊറ്റകളെ നമ്മൾ ഫൈബ്രോസിസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഫൈബ്രോസിസ് പോലെ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും സാധാരണയായി ഈ ഹെപ്പാറ്റോസൈറ്റുകൾ പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തനം നടക്കാതിരിക്കുകയും തൊട്ടടുത്തുള്ള ഹെപ്പാറ്റോസൈറ്റുകളുടെ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും തൽഫലമായിട്ട് എന്ത് പറ്റുന്നു? നമ്മുടെ ലിവറിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു സ്ട്രക്ചർ തന്നെ മൊത്തത്തിൽ മാറുന്ന രീതിയിൽ ലിവർ മൊത്തത്തിൽ നശിച്ചു പോകുന്നു. നശിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഇതിനകത്ത് ഈ ഫൈബ്രോസിസ്, ഞാൻ പറഞ്ഞില്ല ഈ പൊറ്റ പോലെ ഉണ്ടായി ഈ കുരുകുരുകുരുരാന്നുള്ള നൊഡ്യൂൾസ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഇങ്ങനെ ഇത് ഉണ്ടായി അത് സമീപത്തുള്ള ബാക്കിയുള്ള സെൽസിനെയും, അതായത് ഹെപ്പാറ്റോസൈറ്റ്സിനെയും നശിപ്പിച്ച് കരൾ പൂർണ്ണമായിട്ടും പ്രവർത്തനം രഹിതമാകുന്ന രീതിയിൽ കരൾ പോകുന്ന ആ ഒരു രോഗാവസ്ഥയാണ് നമ്മൾ കരൾ വീക്കം അഥവാ ലിവർ സിറോസിസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇത് മാത്രമല്ല സംഭവിക്കുന്നത്, കാരണം നമുക്കറിയാം ഈ കരളിനകത്തുള്ള ബാക്കിയുള്ള, അതായത് കരളിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ, അതിന് കരളിന് രക്തം കൊടുക്കുന്ന രക്തക്കുഴലുകൾ പോകുന്നുണ്ട്, ബാക്കി പല കരളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സ്ട്രക്ചറുകളും, അതിനകത്തുള്ള എല്ലാ സ്ട്രക്ചറുകളും എന്ത് പറ്റുന്നു?
അതിന് ധാരാളം പ്രഷർ അനുഭവപ്പെടുന്നു. പ്രഷർ എന്ന് വെച്ചാൽ ഇത് കരളിൻ്റെ സ്ട്രക്ചർ തന്നെ മാറുന്ന രീതിയിൽ ഇങ്ങനെ പൊറ്റ 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 പോലെ ഉണ്ടായിരിക്കുകയല്ലേ. അപ്പം ഇത് ഇങ്ങനെ ഈ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇത് ഒരു ദിവസം രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസം ഒരു വർഷം അങ്ങനെ രീതിയിലുണ്ടാകുന്ന ഒരു രോഗമല്ല ഇത്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ഈ കാരണങ്ങൾ, അതായത് മദ്യപാനം പോലെയുള്ള കാരണങ്ങൾ കൊണ്ട് ഒരു എന്താ പറയുക ഒരു വർഷങ്ങളെടുത്തുണ്ടാകുന്ന ഒരു അസുഖമാണ് ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റേജ് പറയുകയാണെങ്കിൽ ആദ്യം നമുക്കിത് കാണാൻ പറ്റുന്നത് എന്താ പറയുക ഒരു ആദ്യം നമുക്കൊരു ഫാറ്റി ലിവർ ആയിട്ടായിരിക്കും കാണാം. നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴൊക്കെ കാണാറുണ്ട് അല്ലേ, ഗ്രേഡ് 1 ഫാറ്റി ലിവർ എന്നൊക്കെ പറയുന്ന കേൾക്കാം. അപ്പം എന്താണെന്നുള്ള ഞാനിത് പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ ആദ്യം നമുക്കിത് കാണാൻ പറ്റുന്നത് ഒരു ഫാറ്റി ലിവർ പോലെ കാണാം. ഈ ഫാറ്റി ലിവറിന് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 അങ്ങനെയുണ്ട്. അപ്പം ആദ്യം ഈ ഗ്രേഡിൽ 1 ഫാറ്റി ലിവർ ഗ്രേഡ് 3 അതിനുശേഷം അത് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള ഒരു, അതായത് കരളിനുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറയും, ആ ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള ഒരു സ്റ്റേജിലോട്ട് പോകുന്നു. അതിനുശേഷം ഇത് എന്തായിട്ട് മാറുന്നു, സിറോസിസ് ആയിട്ട് മാറുന്നു. സിറോസിസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ഹെപ്പാറ്റോസെല്ലുലർ കാഴ്സിനോമ അഥവാ എന്താ പറയുക കരളിനുണ്ടാകുന്ന ക്യാൻസർ, ആ ഒരു സ്റ്റേജിലോട്ട് അവസാനമായിട്ട് നീക്കപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു അസുഖമെന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്ന് ഞാൻ ഈ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൂടുതലും ആൽക്കഹോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലിവർ ഡിസീസാണ്, അതായത് ആൽക്കഹോളിക് ലിവർ സിറോസിസിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് കൂടുതലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഈ സിറോസിസ് ഉണ്ടാകാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മദ്യപാനമാണ്. മദ്യപാനമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ മദ്യപാനം, എത്രത്തോളം മദ്യം കഴിച്ചാലായിരിക്കും നമുക്ക് ലിവർ സിറോസിസ് ഉണ്ടാവുക? അപ്പം ഇത് എന്താ പറയുക, നമ്മുടെ ഒരു അമേരിക്കൻ ലിവർ ഫൗണ്ടേഷൻ്റെ കണക്കനുസരിച്ച് ഒരു 10-20% വരെയുള്ള ആൾക്കാരിൽ, 10-20% ഹെവി ഡ്രിങ്കേഴ്സ്, അതായത് അമിതമായി മദ്യപാനം നടത്തുന്ന ആൾക്കാരിൽ നമുക്ക് ലിവർ സിറോസിസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഹെവി ഡ്രിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതായത് ഒരാൾ, അതായത് ഇപ്പം നമ്മൾ പറയുകയാണ് ഒരാൾ ഒരു ഹെവി ഡ്രിങ്കർ ആണ് എന്ന് എപ്പോഴാണ് പറയുന്നത്? അതായത് ഇപ്പം ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ ആൽക്കഹോൾ അബ്യൂസ് ആൻഡ് ആൽക്കഹോളിസം, ആ ഒരു സംഘടന അവരുടെ ഇത് പറയുന്നതനുസരിച്ചിട്ട് ഹെവി ഡ്രിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് ഒരു മാസം, അതായത് ഒരു അവസാനത്തെ ഒരു 30 അതിൽ ഒരു മിനിമം ഒരു 5 എന്താണ് 5 ഡ്രിങ്ക്സ് ഒരു ദിവസം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയാണ് നമ്മളെന്തെന്ന് പറയുന്നത് ഹെവി ഡ്രിങ്കർ എന്ന് പറയുന്നത്. ഇത് മനസ്സിലായി? അതായത് നമ്മൾ ഈ കണക്ക് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൽക്കഹോൾ അബ്യൂസ് ആൻഡ് ആൽക്കഹോളിസം, അവർ നിർവചിക്കുന്നത് ഒരു ഹെവി ഡ്രിങ്കർ അല്ലെങ്കിൽ ഒരു അമിതമായിട്ടുള്ള മദ്യപാനി എന്ന് പറയുന്ന ആൾ ആരാണെന്ന് വെച്ചാൽ, അതായത് ഒരു മാസം അവസാനത്തെ, അതായത് ഇന്ന് തുടങ്ങി നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു 30 ഒരു 5 ഓരോ ദിവസവും 5 ഡ്രിങ്ക്സ് ഒരാൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അയാളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒരു ഹെവി ഡ്രിങ്കർ അല്ലെങ്കിൽ അമിതമായി മദ്യപാനം സേവിക്കുന്ന ആളെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ ഹെവി ഡ്രിങ്കേഴ്സിൽ 10-20% വരെ ആൾക്കാരിൽ നമുക്ക് ലിവർ സിറോസിസ് കാണപ്പെടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വേറൊരു ചോദ്യം ഉണ്ടാകാം, എന്താണ് ഇത് മാത്രമാണോ ലിവർ സിറോസിസ് ഉണ്ടായിട്ടുള്ള കാരണം, മദ്യപാനം മാത്രമാണ് ലിവർ സിറോസിസ് ഉണ്ടാകാനായിട്ടുള്ള കാരണം? അല്ല, മദ്യപാനം കൊണ്ട് ലിവർ സിറോസിസ് ഉണ്ടാകുന്നത് ഓൾമോസ്റ്റ് 21% അതിൻ്റെ ഒരു കണക്ക് പറയുന്നത്. ബാക്കിയുള്ള ഇതെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, അഥവാ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പം ഹെപ്പറ്റൈറ്റിസ് തന്നെ നമുക്ക് പല രീതിയിലുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ട്, അതേപോലെ തന്നെ ഇതേപോലെ ഹെപ്പറ്റൈറ്റിസിൻ്റെ തന്നെ പല പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പം ഏത് തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസും എന്തായിട്ട് മാറാം ആൽക്കഹോളിക് സിറോസിസ് ആയിട്ട് മാറാം. അതുകൊണ്ട് മദ്യപാനികളിൽ മാത്രമല്ല ബാക്കിയുള്ള വേറെ കാരണങ്ങളും ഇതൊരു ലിവർ സിറോസിസ് ഉണ്ടായിട്ടുള്ള ഒരു കാരണമാണ്. അപ്പോൾ ഇതിൽ തന്നെ ചിലവരുണ്ട് നമുക്ക് അറിയപ്പെടാത്ത കാരണങ്ങൾ, അപ്പോൾ എന്തുകൊണ്ട് ലിവർ സിറോസിസ് വന്നു എന്നറിയപ്പെടാത്ത രീതിയിലും ഉള്ള ചില കാരണങ്ങളുണ്ട്. അതേപോലെ തന്നെ ചില കെമിക്കൽ ടോക്സിനുകൾ, നമുക്കറിയാം നമ്മുടെ ഇടയിലുള്ള ഒരു സാധാരണ രീതിയിലുള്ള ഒരു സ്വഭാവമാണ്, നമ്മൾ എന്തെങ്കിലും അസുഖം വരുമ്പോഴത്തേക്കും മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഡയറക്റ്റ് ഒരു ഡോക്ടറിൻ്റെ ഉപദേശമില്ലാതെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ വർക്കറിൻ്റെ ഉപദേശമില്ലാതെ ഡയറക്റ്റ് പോയി മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സ്വഭാവം സാധാരണ രീതിയിൽ നമ്മളിലുള്ളതാണ്. അപ്പം ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളും ലിവറിന് കംപ്ലയിൻ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ധാരാളം മരുന്നുകളുണ്ട്. അപ്പം ഇങ്ങനെ കഴിക്കുന്ന മരുന്നുകൾ നമ്മളൊരു ലോങ് ടേം രീതിയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് കെമിക്കൽ ടോക്സിൻസ് എന്ന് പറയാം, അപ്പോൾ ഇങ്ങനെ കഴിച്ചാൽ തന്നെ അതെന്തുണ്ടാകും, അത് ലിവറിന് നാശം സംഭവിക്കുന്ന മരുന്നുകളുണ്ട്, അതായത് ഹെപ്പാറ്റോടോക്സിക് ഡ്രഗുകൾ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അതുവഴി എന്തുണ്ടാകാം, നമുക്ക് ലിവർ നശിച്ച് ഹെപ്പറ്റൈറ്റിസ് ആയി അതിനുശേഷം എന്തിലോട്ട് പോകാം, ലിവർ സിറോസിസിലോട്ട് പോകാം. ഓക്കെ,
അപ്പം ഞാൻ ഇതിനോടൊപ്പം തന്നെ ഇപ്പം ഒരു മദ്യപാനിയായിട്ടുള്ള ഒരാൾ, അയാൾ ഭക്ഷണം കഴിക്കുന്ന കുറവാണ്, അയാൾക്ക് മാൽന്യൂട്രീഷൻ ഉണ്ട്, അതായത് വേണ്ട രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് അങ്ങനെയുള്ള ആൾക്കാരിൽ സിറോസിസ് വരാനായിട്ട് കുറച്ചും കൂടെ സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ചിലപ്പോൾ ഒരു 10 വർഷം എടുക്കും, ചിലപ്പോൾ ഒരു 20 വർഷം എടുക്കും, ചിലപ്പോൾ 2-3 വർഷം, ആ ഒരു രീതിയിലെന്ന് പറഞ്ഞില്ല, അത് കുറച്ചും കൂടെ നേരത്തെ ആകാം. ഇതേപോലെ മദ്യപാനത്തിനോടൊപ്പം തന്നെ വേണ്ട രീതിയിൽ ആഹാരം കഴിക്കാത്ത ആളാണെങ്കിൽ അതിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ എന്താ പറയണ്ടേ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ലിവർ ഡാമേജ് കൂടുതലായിട്ട് കാണുന്നത്. അതായത് നമുക്കറിയാം ഈ ആൽക്കഹോൾ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ വയറിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്യുന്നത് ഈ ആൽക്കഹോൾ തടയപ്പെടുന്നു. ഓക്കെ, ആൽക്കഹോൾ തടയുന്നു. അതായത് നമ്മൾ എത്ര നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചാലും ചിലപ്പോൾ ആ ഭക്ഷണത്തിൽ നിന്നുള്ള നമുക്ക് ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് ഈ ആൽക്കഹോളിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് നടക്കുകയില്ല. അപ്പം ഇതും എന്തായിട്ട് മാറാം, ഇതും ഒരു കാരണമാണ് ലിവർ സിറോസിസിലോട്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും ലിവർ സിറോസിസും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അറിയേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് നമുക്ക് ലിവർ സിറോസിസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത് എന്തായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നുണ്ടായി, നമുക്ക് ആദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിംറ്റംസും ഒരു ലക്ഷണങ്ങളും നമ്മുടെ ശരീരത്തിൽ കാണണമെന്നില്ല. പക്ഷേ നമുക്ക് ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് ഒരു 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആ ഒരു കാലയളവിലായിരിക്കും നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് നമ്മുടെ ശരീരത്തിൽ കണ്ടു തുടങ്ങുക. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ ഇത് കാണപ്പെടാത്തതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ലിവർ നമ്മുടെ ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നമ്മുടെ ബോഡി അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് നിർത്തുന്നതുകൊണ്ടാണ് നമുക്ക് ഈ സിംറ്റംസ് ആദ്യം നമുക്ക് കാണാൻ പറ്റാത്തത്. അതിനുശേഷം ലിവർ ഡാമേജ് ആയി തുടങ്ങി അതൊരു ലെവലിൽ എത്തുമ്പോഴത്തേക്കായിരിക്കും എന്ത് പറയുക, നമ്മുടെ ഈ സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നത് നമുക്ക് ഇപ്പോൾ ലിവർ സിറോസിസ് ഉണ്ടെന്നുള്ളത് അറിയപ്പെടാനും പറ്റുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് കാണപ്പെടാവുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് എന്താ പറയുക, നമ്മുടെ മസിൽ ടോൺ നഷ്ടപ്പെടുന്നു. മസിൽ ടോൺ നഷ്ടപ്പെടുന്ന വെച്ചാൽ നമ്മുടെ ബലക്ഷയം ഉണ്ടാകും, നമ്മുടെ മസിൽസിൻ്റെയൊക്കെ ക്ഷയം ഉണ്ടായിട്ട് നമുക്ക് ഒരു ബലക്ഷയം ഉണ്ടാകുന്നു. അതിനുശേഷം നമുക്ക് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നമ്മൾ പെട്ടെന്ന് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് തട്ടുകയോ ചെയ്താൽ പെട്ടെന്ന് ചതവ് പോലെ, നമ്മൾ കണ്ടില്ല ശരീരത്തിലൊക്കെ നമ്മുടെ രക്തം കട്ട പിടിക്കുക എന്നൊക്കെ പറയത്തില്ല, അതായത് ഇപ്പം നല്ല വെളുത്ത ആൾക്കാരിലൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടുത്തെ ഒരു കളർ ചേഞ്ച് ആയി, അവിടെ ഒരു റെഡിഷ് ആയിട്ടുള്ള കളർ വരുന്നത്, അത് ബ്രൂയിസിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് അറിയാൻ പറ്റും, വളരെ പെട്ടെന്ന് കാണപ്പെടും. അതേപോലെ തന്നെ വിശപ്പില്ലായ്മ, അതേപോലെ തന്നെ നമ്മുടെ ഭാരക്കുറവ്, വെയിറ്റ് ലോസ് അനുഭവപ്പെടാം, അതേപോലെ തന്നെ മഞ്ഞപ്പിത്തം, അതായത് നമ്മൾ ജോണ്ടിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തും തൊലിപ്പുറത്തും അതേപോലെ തന്നെ കണ്ണിൻ്റെ പോളയിലും എല്ലാം മഞ്ഞ നിറം കാണപ്പെടുന്ന ഒരവസ്ഥ, ഇതൊക്കെ നമുക്ക് സിറോസിസിൻ്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു ലെവൽ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ കാലിലും അതേപോലെ തന്നെ നമ്മുടെ വയറിലും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ, അതായത് നമ്മൾ നീര് കെട്ടിക്കിടന്ന് അതേപോലെ വയറിലും നീര് കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ, വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ, അതിനാണ് നമ്മൾ അസൈറ്റിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ വായിൽ നിന്നുള്ള ബ്ലീഡിങ്, ചില സമയത്ത് ബ്ലഡ് വോമിറ്റ് ചെയ്യുന്ന ഒരവസ്ഥ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കൈപ്പുറത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു രക്തം കട്ട പിടിച്ച് കിടക്കുന്ന പോലെ, അല്ലെങ്കിൽ രക്തക്കുഴലുകൾ കുറച്ച് വിസിബിളാകുന്ന രീതിയിൽ, രക്തക്കുഴലുകൾ കാണാൻ പറ്റുന്ന രീതിയിൽ, അതായത് നമ്മളിപ്പം എന്താ പറയുക, ഈ ചെലന്തി വല പോലെയൊക്കെ രീതിയിൽ നമ്മുടെ കൈകളിലൊക്കെ പാടുകൾ കാണപ്പെടുക. അതേപോലെ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ, അതായത് തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ചില സമയങ്ങളിൽ നമുക്കൊരു നമ്മുടെ ഓർമ്മശക്തി നഷ്ടപ്പെടുന്നത് പോലെ, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ, നമുക്ക് എന്താ പറയുക, ആകെപ്പാടൊരു പുക മറയെന്നൊക്കെ പറയത്തില്ല, ആ രീതിയിലുള്ള ഒരു മെൻ്റൽ സ്റ്റേറ്റസ്, ഇതൊക്കെയാണ് നമുക്ക് എന്താ പറയുക ആദ്യമായിട്ട് നമുക്ക് ഈ സിറോസിസ് ഉണ്ടാകുമ്പോൾ കാണപ്പെടുന്ന ചില സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അതായത് സ്പൈഡർ ആൻജിയോമ എന്നാണ് നമ്മൾ പറഞ്ഞത്, അതായത് ഈ നമ്മുടെ എന്താ പറയുക, നമ്മുടെ എട്ടുകാലി വല പോലെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ എന്താ നമ്മുടെ രക്തക്കുഴലുകൾ ഇങ്ങനെ ഇത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ തൊലിപ്പുറത്തും കൈയുടെ കൈയുടെ ഒരു തൊലിപ്പുറത്തെല്ലാം നമുക്ക് ഈ സ്പൈഡർ ആൻജിയോമ എന്നാണ് അതിന് പറയുന്നത്, അതായത് നമ്മുടെ എട്ടുകാലി വല പോലെ ഇങ്ങനെ നമുക്ക് ശരീരത്തിൽ കാണാൻ പറ്റുന്നു. അതേപോലെ തന്നെ ആണുങ്ങളിലാണെങ്കിൽ ഗൈനക്കോമാസ്റ്റി എന്നൊരു ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നു. ഗൈനക്കോമാസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പെണ്ണുങ്ങളുള്ള പോലെ എന്താ പറയുക, നെഞ്ച് ബ്രസ്റ്റ് ആണുങ്ങളിലും വരുന്ന ഒരവസ്ഥ, അതിനാണ് നമ്മൾ ഗൈനക്കോമാസ്റ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹൈപ്പോഗൊണാഡിസം എന്ന് പറയും, അതായത് സെക്ഷുവൽ ഡ്രൈവ് കുറയുന്നു, അതേപോലെ മെയിൽ സെക്സ് ഹോർമോൺസിൻ്റെ കുറവുണ്ടാകുന്നു, തൽഫലമായിട്ട് ഇൻഫെർട്ടിലിറ്റി, അതായത് എന്താ പറയുക, അറിയാലോ നിങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്നു, ഒരു സെക്ഷുവൽ ഡ്രൈവ് കുറയുന്നു, അതേപോലെ തന്നെ എന്താ പറയുക, ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സെക്ഷുവൽ ലൈഫ് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു സ്ഥിതിയിലോട്ട് മാറുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള നമുക്ക്
സിംറ്റംസ് പറയാനുള്ളത്. അതേപോലെ തന്നെ ഈ ലിവർ സിറോസിസ് വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറയുകയുണ്ടായി, ഈ നമ്മൾ ഈ പൊറ്റ പിടിച്ച് പിടിച്ച് ഇതിനകത്ത് ഭയങ്കര ഇതിൻ്റെ സ്ട്രക്ചർ തന്നെ മാറിപ്പോകുന്ന രീതിയിൽ ആയി കഴിയുമ്പോഴത്തേക്കും ഈ കരളിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു പ്രഷറുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ നോർമലായിട്ടുള്ളൊരു ബ്ലഡ് പ്രഷർ പറയുന്ന പോലെ നമ്മുടെ കരളിനകത്ത് തന്നെ ഒരു പ്രഷറുണ്ട്. അതിനാണ് നമ്മൾ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത് വഴി അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങളുണ്ടാകുന്നു. ഓക്കെ, ഈ കരളിനകത്തുള്ള പ്രഷർ തന്നെ കൂടിയതിന് ശേഷം കൂടുന്നത് വഴി വേറെ എന്താണ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞൊരു അവസ്ഥയിലോട്ട് പോവുകയും തൽഫലമായിട്ട് അത് ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലും ഉള്ള സിംറ്റംസ് ഉണ്ടാകുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ലിവർ സിറോസിസ് ഉള്ള പേഷ്യൻസിൻ്റെ പ്ലീഹ, അതായത് സ്പ്ലീൻ എന്ന് പറയുന്ന സംഭവം ഒരു എന്തായിരിക്കും വളരെ വലുതായിരിക്കും. അത് ഒരു 35-55% വരെയുള്ള കേസുകളിൽ സ്പ്ലീൻ എന്തായിരിക്കും വലുതായിരിക്കും. അതേപോലെ തന്നെ ഈ ഹൈപ്പർ ടെൻഷൻ, അതായത് നമ്മുടെ ഈ കരളിൻ്റെ ഹൈപ്പർ ടെൻഷൻ മൂലം എന്ത് പറ്റുന്നു, നമ്മുടെ ഈ അന്നനാളത്തിലും അതേപോലെ തന്നെ നമ്മുടെ വയറിലോട്ട് പോകുന്ന ആ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ രക്തക്കുഴലുകളുണ്ട്. അപ്പോൾ ഈ പ്രഷർ കൂടുന്നതനുസരിച്ച് ഈ രക്തക്കുഴലിൻ്റെ അവിടെ നിന്ന് ആ രക്തക്കുഴലുകൾ പൊട്ടി നമുക്ക് എന്താകാം, അത് നമുക്ക് ചില സമയങ്ങളിൽ ബ്ലഡ് പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഈ മദ്യപാനികളിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ സിറോസിസ് വന്നവർ അവർ രക്തം ഛർദ്ദിച്ചു മരിച്ചു അല്ലെങ്കിൽ രക്തം ഛർദ്ദിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അതായത് എന്താണ് പറയുക, ഈ കരളിനകത്ത് നമുക്കൊരു പ്രഷറുണ്ട്. അപ്പോൾ ഈ കരളിനകത്തുള്ള പ്രഷർ കൂടുന്നതനുസരിച്ച് ഇതേപോലെയുള്ള ചെറിയ ചെറിയ രക്തക്കുഴലുകളിനകത്ത് നിന്ന് എന്ത് പറ്റുന്നു, ആ രക്തക്കുഴലുകൾ ഈ സമ്മർദ്ദം മൂലം പൊട്ടി അവിടുന്ന് ബ്ലീഡിങ് ഉണ്ടാകുന്നു. അങ്ങനെ അതാണ് നമുക്ക് ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം എന്താ പറയുക, ഇതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അതേപോലെ ഒന്നാണ് ക്യാപ്പിഡ് മെഡൂസ എന്ന് പറയുന്ന സംഭവം, അതായത് നമ്മുടെ പൊക്കിളിന് ചുറ്റുമായിട്ടുള്ള ഏരിയകളിൽ എന്താണ് നമുക്ക് ഇതേപോലെ തന്നെ രക്തക്കുഴലുകളൊക്കെ വലുതായി ഒരുമാതിരി പെടഞ്ഞു കിടക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതും ഈ അസുഖത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ അസുഖത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രഷർ കൂടിയിട്ട് വരുന്ന ഇതിൻ്റെ ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ബ്രൂയിസിങ്ങും ബ്ലീഡിങ്ങും ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ചതവ് വന്ന പോലെ നമ്മുടെ ശരീരത്ത് ഒന്ന് ജസ്റ്റ് തട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, അവിടെയൊക്കെ നമുക്ക് എന്താ പറ്റുന്നു ബ്രൂയിസസ് ഉണ്ടാകുന്നു. അതായത് ആ എന്താ പറയുക, കളറ് മാറി ഒരു ഭയങ്കര റെഡിഷ് ആയിട്ടുള്ളൊരു കളറ് വരുന്നു. അതേപോലെ ബ്ലീഡിങ്ങും ഉണ്ടാകുന്നു. ഈ ബ്ലീഡിങ് ഉണ്ടായിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ കരളിലാണ് നമ്മുടെ ക്ലോട്ടിംഗ്, അതായത് നമുക്കിപ്പോൾ എവിടെയെങ്കിലും ശരീരത്ത് ഏതെങ്കിലും ഭാഗത്ത് മുറിവുണ്ടാകുകയാണെങ്കിൽ ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ക്ലോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ലിവറാണ്. അപ്പം ഈ ലിവറിൻ്റെ നോർമൽ ഫംഗ്ഷൻ നടക്കാത്തത് കൊണ്ട് എന്ത് പറ്റുന്നു, ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സും ഉണ്ടാകുന്നില്ല. അപ്പം എവിടെയെങ്കിലും നമുക്ക് ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ക്ലോട്ട് ആകത്തില്ല, ബ്ലഡ് ക്ലോട്ട് ആകാതെ ബ്ലീഡിങ് കണ്ടിന്യൂസ് ആയി പോകുന്നു. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമ്മുടെ ഈ രോഗം മൂർച്ഛിച്ച് കഴിഞ്ഞാൽ ഇത് വേറൊരു ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി എന്നുള്ള രീതിയിൽ, അതായത് ഇത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന രീതിയിലോട്ട് പോകുന്നു. അതായത് നമുക്ക് അറിയാം ലിവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉള്ള നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. അപ്പോൾ ഈ അമോണിയ പോലുള്ള എന്താണ് വേസ്റ്റുകൾ നമ്മുടെ ശരീരത്തിൽ നിന്നും മാറ്റാനായിട്ട് ലിവറിന് പറ്റാത്ത അവസ്ഥ വരുമ്പോഴത്തേക്കും ഇത് ബ്ലഡിലെ അമോണിയയുടെ ലെവലുകൾ കൂടിയതിന് ശേഷം ഇത് നമ്മുടെ തലച്ചോറിനെ അഫക്റ്റ് ചെയ്യുകയും ഇത് ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി എന്നുള്ള ഒരു സീരിയസ് കണ്ടീഷനിലോട്ട് പോവുകയും ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ സിംറ്റംസ് പറഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നതും നമുക്ക് ഓർമ്മക്കുറവുണ്ടാകുന്നതും നമുക്ക് ഒന്നിലൊരു കോൺസെൻട്രേഷൻ കിട്ടാത്ത ഒരു അവസ്ഥയിലോട്ടൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി എന്നുള്ള ഒരു ലെവലിലോട്ടും കൊണ്ടുപോകുന്നതും ഈ സിറോസിസിൻ്റെ അവസാനത്തെ സ്റ്റേജുകളിലോട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സീരിയസ് കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ, അതായത് സിറോസിസ് നമ്മൾ ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ നമ്മളിതിനെ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ എത്തിപ്പെടുന്നത് നമ്മൾ ഞാൻ നേരത്തെ പറയുകയുണ്ടായി അസൈറ്റിസ്, അതായത് നമ്മുടെ വയറിനുള്ളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ. അതായത് നമ്മൾ മദ്യപാനികൾ ഒരു ലെവൽ കഴിയുമ്പോൾ സിറോസിസ് ഉള്ള പേഷ്യൻസിനെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയായിരിക്കും, അതായത് വയറ് വളരെ വലുതായിട്ട് എന്താ പറയുക വീർത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ. അപ്പം ഇത് നമ്മൾ പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുത്തിയെടുത്ത് കളയാറാണ് പതിവ്. അപ്പം ഈ അസൈറ്റിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ മെൻ്റൽ കൺഫ്യൂഷൻ അല്ലെങ്കിൽ എൻകെഫലോപ്പതി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി, അതായത് ബ്രെയിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ, അതേപോലെ തന്നെ രക്തം ഛർദ്ദിക്കുന്ന ആ ഒരു ലെവൽ പോയി കഴിഞ്ഞാൽ, അതേപോലെ തന്നെ വളരെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ കണ്ണിൻ്റെ പോളയിലുള്ള മഞ്ഞപ്പും ശരീരത്തിലുള്ള മഞ്ഞപ്പും ഒക്കെ കാണുന്ന ജോണ്ടിസ്, അപ്പം ഈ ഒരു നാല് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നമുക്കിതൊരു കോംപ്ലിക്കേറ്റഡ് ലെവലിലോട്ട് സിറോസിസ് പോയി എന്നുള്ളത് പറയാൻ പറ്റും. അതായത് ഇതിനെയാണ് നമ്മൾ
എന്താ പറയുക, ഡീ കോമ്പൻസേറ്റഡ് സിറോസിസ് എന്നാണ് ഇതിനെ നമ്മൾ മെഡിക്കലി നമ്മൾ പറയാറ്. അതായത് നമ്മളിപ്പോൾ ഇത്രയും കുറേ നമ്മൾ സൈൻസ് ആൻഡ് സിംറ്റംസ് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഈ അസൈറ്റിസ്, അതായത് വയറിനുള്ളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ, അതേപോലെ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്ന ഒരവസ്ഥ, അതേപോലെ ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി, അതായത് നമ്മുടെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ, അതേപോലെ ജോണ്ടിസ്, അതായത് മഞ്ഞപ്പിത്തം, മൊത്തത്തിൽ മഞ്ഞിച്ചിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ ഒരു ലെവൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഡീ കോമ്പൻസേറ്റഡ് സിറോസിസ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ എന്താ പറയുക, ഒരു ലെവൽ കഴിഞ്ഞിട്ടുള്ള ഒരു സിറോസിസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മളിനി അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് സിറോസിസിനെ ഡയഗ്നോസ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഡിസ്കഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലോട്ടാണ് നമ്മളിനി പോകുന്നത്. ഇതെങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം, ഈ കരൾ വീക്കം എങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. അപ്പം സാധാരണ രീതിയിൽ നമ്മൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്സിലോട്ട് പോവുകയാണെങ്കിൽ അവർ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്തും, അതായത് നമ്മുടെ ഫിസിക്കൽ എക്സാമിനേഷൻ, നമ്മുടെ തല തൊട്ട് കാല് വരെയുള്ള മൊത്തത്തിലുള്ള ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹിസ്റ്ററി അവർ കളക്ട് ചെയ്യും, അതായത് നമ്മുടെ ആഹാരശൈലി എങ്ങനെയാണ്, നമ്മൾ മദ്യപാനം ഉണ്ടോ, നമ്മുടെ ജീവിതശൈലി എങ്ങനെയാണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ് ഡോക്ടർമാർ ചോദിക്കും. ഇത് കൂടാതെയുള്ള നമുക്ക് സിറോസിസിന് വേണ്ടിയിട്ട് നമുക്ക് മാത്രമായിട്ട് ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പം ഈ ടെസ്റ്റുകൾ എന്തിനാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എന്തെങ്കിലും കാരണവശാലും നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ നമുക്ക് എഴുതി തരുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, എന്തിനാണ് ഇത് ചെയ്യുന്നത്, എന്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനാണ് ഞാൻ ഇതിനകത്ത് തരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്നുള്ള ഒരു ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ചിട്ടാണ്. എന്താണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അതായത് LFT എന്ന് പറയും. അതിൽ ധാരാളം ടെസ്റ്റുകൾ വരുന്നുണ്ട്, അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ മാത്രം ഞാൻ അതിനകത്ത് പറയാം. അതിനകത്ത് നമുക്ക് ALT, AST അല്ലെങ്കിൽ SGOT, SGPT എന്നുള്ള രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമുകളാണ്. അപ്പോൾ ലിവറിൻ്റെ ഡാമേജ് സംഭവിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു, അതാണ് നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ആൽബുമിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആൽബുമിൻ? ആൽബുമിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്, ലിവർ നമ്മുടെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീനാണ് ആൽബുമിൻ എന്ന് പറയുന്നത്. അപ്പം ലിവറിന് ഡാമേജ് ഉണ്ടാകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ ആൽബുമിൻ്റെ ലെവല് ബ്ലഡിൽ കുറയുന്നു. ഓക്കെ, അപ്പം ആൽബുമിൻ്റെ ലെവൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്നതായിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ ബിലിറൂബിൻ ലെവൽ. ബിലിറൂബിൻ എന്ന് നിങ്ങൾ സാധാരണ രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ബിലിറൂബിൻ്റെ എന്താണ് ബിലിറൂബിൻ? ബിലിറൂബിൻ എന്ന് പറയുന്നത് ഒരു യെല്ലോ പിഗ്മെൻ്റ് ആണ്. അത് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ രക്തകോശങ്ങളിലെ രക്തകോശങ്ങൾ നശിക്കുന്ന സമയത്ത് രക്തകോശങ്ങൾ നശിച്ച് പുതിയ രക്തകോശങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ രക്തകോശങ്ങൾ നശിച്ച് കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു പിഗ്മെൻ്റാണ് ഈ ബിലിറൂബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രക്തകോശങ്ങൾ നശിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിനെ മാറ്റുന്നത്, നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റി അത് നമ്മുടെ മലത്തിലൂടെ പുറത്തോട്ട് കളയുന്നത് ലിവറിൻ്റെ ധർമ്മമാണ്, ലിവറിൻ്റെ ഫംഗ്ഷനാണ്. ഈ എന്താ പറയുക, ഈ ബിലിറൂബിനെ നമ്മുടെ ശരീരത്തിൽ നിന്നും മലം വഴി എലിമിനേറ്റ് എന്നുള്ളത്. അപ്പം ലിവർ ഡാമേജ് ആയി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പ്രക്രിയ നടക്കാതാകുകയും ശരീരത്ത് ബിലിറൂബിൻ്റെ അളവ് കൂടുകയും അത് പിന്നെ നമുക്ക് മഞ്ഞപ്പിത്തമായിട്ട് കാണപ്പെടുകയും ചെയ്യും, അതായത് നമ്മുടെ തൊലിപ്പുറത്തുള്ള മഞ്ഞ, കണ്ണിൻ്റെ പോളകളിലുള്ള മഞ്ഞ, ഈ ഒരു രീതിയിൽ നമുക്ക് കാണപ്പെടും. ഇതാണ് ബിലിറൂബിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ് ബ്ലഡിലെ ക്രിയാറ്റിൻ്റെ അളവ് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഒരു ഡൗട്ട് ഉണ്ടാകും, ക്രിയാറ്റിൻ എന്ന് പറയുന്നത് കിഡ്നിയായിട്ട് ബന്ധപ്പെട്ടതല്ലേ? അല്ലേ, ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ മസിൽസിൻ്റെ ഒരു എൻഡ് പ്രൊഡക്റ്റാണ്, നമ്മുടെ പേശികൾ ഉണ്ടാക്കുന്നതാണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. ക്രിയാറ്റിൻ ശരീരത്തിൽ നിന്ന് മാറ്റുന്നത് കിഡ്നിയുടെ ധർമ്മമാണ്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ സിറോസിസ് ഉള്ള, അതായത് ലിവറിന് കംപ്ലയിൻ്റ് ഉള്ള പേഷ്യൻസിനും ഒരു ഗ്രാജുവലായിട്ട് അത് എന്താ പറയുക, പതുക്കെ അവരുടെ കിഡ്നിക്കും കൂടെ അതിനെ എന്ത് ചെയ്യും, അത് അഫക്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ. അപ്പം ഇതിനകത്തോട്ടുള്ള ബ്ലഡ് സപ്ലൈ എന്താ പറയുക, കോമ്പൻസേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഈ ബ്ലഡ് സപ്ലൈക്കകത്തുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കാണ്, അതായത് കരൾ മൊത്തം അതിൻ്റെ സ്ട്രക്ചറൊക്കെ മാറി മൊത്തം പ്രോബ്ലം ആയിട്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു കണക്ഷൻ എന്നോളമാണ് ഇവിടുത്തെ നിന്നുള്ള രക്തക്കുഴലുകൾ എങ്ങോട്ടേക്കും പോകുന്നത്, കിഡ്നിയിലോട്ടും പോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും എന്ത് പറ്റും, ഗ്രാജുവലി, അതായത് പോകെ പോകെ നമ്മൾ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതെന്ത് പറ്റുന്നു, ഇത് അടുത്തുള്ള നമ്മുടെ കിഡ്നിക്കും ബാധിക്കുന്നു. അപ്പം കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റുന്നു, ബ്ലഡിനകത്തുള്ള ക്രിയാറ്റിൻ്റെ അളവ് വളരെ കൂടുന്നു. ഇതിനെയാണ് നമ്മൾ ഹെപ്പാറ്റോ റീനൽ സിൻഡ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഹെപ്പാറ്റോ റീനൽ സിൻഡ്രം എന്നറിയപ്പെടുന്നത് ഇതുകൊണ്ടാണ്. അപ്പം നമ്മൾ കിഡ്നിയുടെ ഫംഗ്ഷൻസ് നോക്കുക, അതിനകത്ത് ക്രിയാറ്റിൻ നോക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഉള്ളവരാണ് നമ്മുടെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് നോക്കുന്നത്, അതായത് ക്ലോട്ടിംഗ്, അതായത് പ്രോത്രോംബിൻ എന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള ക്ലോട്ടിംഗ് സാധനങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറയുകയുണ്ടായി ഇതെല്ലാം കരളാണ് ഈ ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അത് ബ്ലഡിൽ കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോത്രോംബിൻ പോലുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ
ഉപ്പിൻ്റെ അളവ്, സോഡിയത്തിൻ്റെ അളവ് നോക്കുക. കാരണം സോഡിയം നിയന്ത്രിക്കുന്നത് കിഡ്നിയുടെ ഫംഗ്ഷനാണ്. പക്ഷേ ഇത് സിറോസിസ് മൂലം കിഡ്നിക്കും പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ സോഡിയത്തിൻ്റെ അളവ് ഇതിനകത്ത് നോക്കേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഓവറോൾ ഹെൽത്ത് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, അതായത് ബ്ലഡിൻ്റെ കൗണ്ട് എത്രയൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്താണെന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹെപ്പറ്റൈറ്റിസ് എ ബി സി അങ്ങനെ കുറേ ഹെപ്പറ്റൈറ്റിസുകളുണ്ട്. അപ്പം ആ ഹെപ്പറ്റൈറ്റിസുകൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ഇതിൻ്റെയോടൊപ്പം തന്നെ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനപ്പെട്ട ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ പറയുന്നത്. ഇനി ഇതുകൂടാതെ നമ്മൾ ചെയ്യേണ്ടതാണ് ഒന്ന് സ്കാനിങ്. സ്കാനിങ് എന്ന് പറയുമ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ സി ടി സ്കാൻ ചെയ്യാം. അതേപോലെ തന്നെ ലിവർ ബയോപ്സി, അതായത് ലിവറിൽ നിന്ന് കുത്തിയെടുക്കുന്ന സാധനം നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഫൈബ്രോ സ്കാൻ എന്നുള്ള രീതി, ലിവർ ഫൈബ്രോ സ്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന സ്കാനുകളാണ്. ഇതൊക്കെയാണ് സിറോസിസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് ഒരു നമ്മളെപ്പോഴും നമുക്ക് സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ഒരു വേറെ ഏതെങ്കിലും ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ, നമ്മളെ വയറ് സ്കാൻ ചെയ്യുക, അതായത് നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്കറിയുന്നത് നമുക്ക് ഫാറ്റി ലിവർ, നമുക്ക് ചെറിയ ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ ഈ ഫാറ്റി ലിവറിനെ കുറിച്ചിട്ടാണ് ഇനി അടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ഫാറ്റി ലിവർ? ഈ ഫാറ്റി ലിവർ വന്നാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഫാറ്റി ലിവറിനെ തിരിച്ച് നമുക്ക് നോർമലാക്കാൻ പറ്റുമോ? അതായത് നമ്മുടെ ഒരു നാഷണൽ ഹെൽത്ത് പോർട്ടലിൻ്റെ ഒരു കണക്കനുസരിച്ചിട്ട് 9% തൊട്ട് 32% വരെയുള്ള ഇന്ത്യൻ പോപ്പുലേഷനിൽ നമുക്ക് ഒരു ഫാറ്റി ലിവർ കാണാൻ പറ്റും. അത് ചിലപ്പം മദ്യപാനി അല്ലെങ്കിൽ പോലും എന്താ പറയുക ഫാറ്റി ലിവർ കാണാം. അതിനെയാണ് നമ്മൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്, NAFLD എന്ന് പറയുന്നത്. അതായത് ആൽക്കഹോളിക് അല്ലെങ്കിൽ പോലും എന്ത് പറ്റാം, ചില സമയങ്ങളിൽ 9 മുതൽ 32% വരെയുള്ള ഇന്ത്യൻ ആൾക്കാരിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഫാറ്റി ലിവർ, അതായത് കൊഴുപ്പുള്ള കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടുള്ള ലിവർ കാണാൻ പറ്റും. അപ്പം ഇത് പ്രശ്നമുള്ള ഒരു കാര്യമാണോ, അതാണ് ഇനി ഞാനടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ഫാറ്റി ലിവറിനെ നമുക്ക്, അതായത് ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ, അതായത് നമ്മുടെ കരള് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നപ്പോഴാണ് നമുക്ക് ഈ കൊഴുപ്പ് വന്ന് അടിഞ്ഞുകൂടുന്നത്. അപ്പം കരളിൻ്റെ പുറത്തായിട്ട് കൊഴുപ്പിൻ്റെ ഒരു ആവരണം ഉണ്ടാകുകയും കരളിൻ്റെ നോർമൽ ഫങ്ഷനെ അത് ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഫാറ്റി ലിവറിനെയാണ് നമ്മൾ Grade 1 fatty liver എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് കരളിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാത്ത രീതിയിൽ, കരളിനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന രീതിയിൽ ഒരു കൊഴുപ്പിൻ്റെ ആവരണം കരളിനെ ചുറ്റപ്പെട്ട് കിടക്കുന്നു. പക്ഷേ അതങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് കരളിൻ്റെ ഫങ്ഷന് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു രീതിയിലാണ് കൊഴുപ്പിൻ്റെ ആവരണം നിങ്ങളുടെ കരളിലുള്ളതെങ്കിൽ ഈ അതിനെയാണ് നമ്മൾ Grade 1 fatty liver എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് വളരെ ഒരു പ്രശ്നമുള്ള ഒരു കാര്യമല്ല. നമ്മൾ ഇതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഇത് പെട്ടെന്ന് Grade 2 Grade 3 മാറുന്നില്ല. ഇത് വളരെ പ്രോഗ്രസ് ചെയ്യുന്ന, എന്താ പറയുക, ഗ്രാജ്വലി പ്രോഗ്രസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ Grade 1 ഉള്ളതിനെ നമുക്ക് നോർമൽ ഒരു ലിവറിലോട്ട് മാറ്റാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. അത് അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ Grade 2 എന്ന് പറഞ്ഞാൽ എന്താണ്? Grade 2 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല ഈ കരളിനകത്തുള്ള രക്തക്കുഴലുകൾ, ഈ രക്തക്കുഴലുകളെ നമുക്ക് സ്കാൻ ചെയ്യുമ്പം കാണാൻ പറ്റാത്ത രീതിയിൽ കൊഴുപ്പ് വന്ന് മൂടിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ Grade 2 അല്ലെ Grade 2 fatty liver എന്ന് പറയുന്നത്. അപ്പം കുറച്ചും കൂടെ ഇവിടെ എന്താ പറ്റുന്നത്, കരളിൻ്റെ ഫങ്ഷൻസിനെ അത് ബാധിക്കും. Grade 3 പറയുന്നത് നമ്മളിപ്പോൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കരളിൻ്റെ പുറക് ഭാഗമൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം കൊഴുപ്പ് വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, Grade 3 അല്ലെങ്കിൽ സിവിയർ എന്താ പറയുക ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞ ഒരു സീരിയസ് കണ്ടീഷനാണ്. അത് വേഗം തന്നെ എന്താകുന്നതായിരിക്കും, സിറോസിസ് എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് ഹെപ്പറ്റൈറ്റിസ് ആകുകയും പിന്നെ അതിനുശേഷം അത് സിറോസിസിലോട്ട് പോവുകയും ചെയ്യും. അപ്പം നമുക്കിതിനകത്ത് അപ്പം കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ Grade 1 fatty liver, അതായത് ഈ ഫാറ്റി ലിവർ എന്നുള്ള സംഭവം, അത് Grade 1 ആകട്ടെ 2 ആകട്ടെ 3 ആകട്ടെ, അതിനെ നമുക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്ത് നോർമലായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ? തീർച്ചയായിട്ടും തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ ഇതൊരു ഏർലി സ്റ്റേജ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ഡയറ്റ് നോക്കുകയും നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുകയും നമ്മുടെ ദൈനംദിന ജീവിത ശൈലി മാറ്റുന്നതോടുകൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഒരു Grade 1 fatty liver ഉള്ള ആൾക്കാർക്ക് എന്തൊക്കെ ഭക്ഷണം കഴിക്കാം, എന്തൊക്കെ ഭക്ഷണമായിരിക്കാം നമുക്കൊരു നമുക്കിപ്പം സ്കാൻ ചെയ്തപ്പോൾ Grade 1 fatty liver ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭക്ഷണക്രമങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? അതായത് നമ്മൾ മാക്സിമം നമ്മൾ എന്താ പറയുക ഫൈബറുള്ള ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, ഹൈ ഫൈബറായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുക, അതായത് ഗ്രീൻ വെജിറ്റബിൾസ്, പച്ചക്കറികൾ ധാരാളമായിട്ട് കൂട്ടുക. അതേപോലെ തന്നെ ഹോൾ ഫ്രൂട്ട്, അതായത് നമ്മൾ മൊത്തത്തിലുള്ള പഴങ്ങൾ, അതായത് നമ്മൾ മാക്സിമം
മാക്സിമം ജ്യൂസ് അടിച്ച് കുടിക്കാതെ അതേപോലെ തന്നെ പഴങ്ങൾ ഭക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ സാലഡുകൾ ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ അതേപോലെ റിഫൈൻഡ് ആയിട്ടുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മൾ ഒഴിവാക്കുക. അതായത് മൈദ പോലുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. പിന്നെ അതേപോലെ വെള്ള അരി, വൈറ്റ് റൈസ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ നെയ്ച്ചോറ് പോലുള്ള ഉണ്ടാക്കുന്ന വെള്ള അരികളില്ലേ, ആ വെള്ള അരി മാറ്റുക. അതേപോലെ ബ്രെഡ്, അതേപോലെ ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് കുറയ്ക്കുക. ഫാറ്റിൻ്റെ ഓയിലി ആയിട്ടുള്ള കാര്യങ്ങൾ കുറയ്ക്കുക. അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് മാക്സിമം കുറച്ചിട്ട് അത് നമ്മൾ എന്താ പറയുക, ഈ തവിട് കൂടിയ അരികളൊക്കെ ഇല്ലേ, ബ്രൗൺ റൈസ് എന്നൊക്കെ പറയുന്നത്, അപ്പോൾ നമ്മൾ വെള്ള അരിക്ക് പകരം ബ്രൗൺ റൈസ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ലെഗ്യൂംസ്, പച്ചക്കറികൾ ധാരാളമായിട്ട് കൂട്ടുക. പിന്നെ നട്സ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ എന്താ പറയുക ആഹാരക്രമത്തിൽ വരുത്തേണ്ട കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഫാറ്റി ലിവർ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പം ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ആഹാര കാര്യങ്ങൾ നോക്കുക. അതേപോലെ തന്നെ ഒരു മെഡിക്കൽ കൺസൾട്ടേഷൻ എടുത്ത് എന്താ പറയുക അത് എങ്ങനെ നമുക്ക് മാറ്റാമെന്നുള്ള കാര്യം, അതായത് നമ്മുടെ ശരീരം നമുക്ക് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നമ്മുടെ ദൈനംദിന ജീവിതചര്യകൾ മാറ്റുന്നതനുസരിച്ച് നമുക്ക് തിരിച്ച് എന്താണ് നോർമലായിട്ടുള്ള ഒരു ലിവർ സ്റ്റേറ്റിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതായത് നമുക്ക് ഇത് പ്രിവെൻ്റ് ചെയ്യാനും അതേപോലെ ഫാറ്റ് ലിവർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ വെയിറ്റ് കൺട്രോൾ ചെയ്യുക. വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എക്സസൈസുകൾ പോലുള്ള കാര്യങ്ങൾ നടക്കാം. നമുക്ക് ഡയറ്റ് മോഡിഫിക്കേഷൻ എന്തൊക്കെയാണ് ഡയറ്റിനകത്ത് ചെയ്യേണ്ടതെന്നുള്ള ഞാൻ ഓൾറെഡി പറഞ്ഞു. പഞ്ചസാര കുറയ്ക്കുക, സ്റ്റാർച്ച് കുറയ്ക്കുക, ഫാറ്റ് കുറയ്ക്കുക, സോഫ്റ്റ് ഡ്രിങ്ക്സ് അവോയ്ഡ് ചെയ്യുക, റിഫൈൻഡ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക, ഫാസ്റ്റ് ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക, ഹെവി മീൽ, അതായത് ഒരേ സമയം ധാരാളം ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സ്വഭാവം നമ്മൾ എന്ത് ചെയ്യുക, അത് പതുക്കെ കുറയ്ക്കുക. ഇതൊക്കെ ധാരാളമായിട്ട് കരളിന് എന്താ പറയുക ക്ഷതമേൽക്കുന്ന കുറേ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ബാലൻസ്ഡ് ഡയറ്റ്, അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ കൊണ്ടുവരാൻ നോക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യുക, ആൽക്കഹോൾ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുക. അതേപോലെ ഷുഗർ ഉള്ളവരാണെങ്കിൽ ഷുഗർ ചെക്ക് ചെയ്തിട്ട് ഡയബറ്റീസിൻ്റെ കൺട്രോൾ വരുത്തുക. ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുക, നടക്കുക, എക്സസൈസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ റെഗുലറായിട്ടുള്ളൊരു ലിവർ ചെക്കപ്പ് മസ്റ്റ് ആണ്. ഇപ്പം നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ടുള്ള ഒരു ഫോളോ അപ്പ് നമ്മുടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അതിന് വേണ്ടിയിട്ട് ചെയ്യുക. പിന്നെ ഇതിനായിട്ട് ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് ചിലപ്പോൾ മെഡിസിൻസിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ, ടാബ്ലറ്റ്സിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ആ ടാബ്ലറ്റ്സ് പൂർണ്ണമായിട്ട് കഴിക്കുക. ഇനി നമ്മൾ ഈ നമ്മുടെ ഈ ഒരു സെഷൻ്റെ അവസാനത്തെ ഒരു ഘട്ടത്തിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരാൾക്ക് സിറോസിസ് ഉണ്ടെങ്കിൽ ഈ സിറോസിസ് നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ, ഈ ഒരു ചോദ്യമാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരാൾക്ക് സിറോസിസ് വന്നു കഴിഞ്ഞാൽ, സിറോസിസ് വന്ന് ലിവറിന് ഇത്ര ശതമാനം ഡാമേജ് ആയി കഴിഞ്ഞാൽ, ആ ഡാമേജിനെ നമുക്ക് തിരിച്ച് മാറ്റി പുതിയൊരു നോർമൽ കരളിലോട്ടെന്നുള്ള രീതിയിൽ ഒരിക്കലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതല്ല. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതായത് കരളിന് വൺസ് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡാമേജിന് നമുക്ക് തിരിച്ചു കൊണ്ടുവന്ന് മാറ്റി തിരിച്ച് അതിനെ നോർമലാക്കാനായിട്ട് നമുക്ക് പറ്റുന്നതല്ല. പകരം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന വഴി ഫർദർ ഡാമേജുകൾ ഉണ്ടാകുന്നതിൽ നിന്ന് നമുക്ക് എന്താ പറയുക നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഫർദർ ഡാമേജിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സിറോസിസ് വന്ന ഒരാൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് കൊണ്ട് എന്താ ഗുണമെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് ഫർദർ ലിവറിൻ്റെ ഡാമേജ് തടയാനായിട്ട് നമുക്ക് പറ്റും. ഇതൊക്കെയാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണ് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മൾ പ്രധാനമായിട്ടും ഒരു മദ്യപാനിയാണെന്നുണ്ടെങ്കിൽ മദ്യപാനം പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. മദ്യപാനം ക്വിറ്റ് ചെയ്തേ പറ്റും. മദ്യപാനം നിർത്താതെ ഇതിനകത്ത് ഫർദർ ഒരു പ്രോഗ്രഷൻ നമുക്ക് പ്രതീക്ഷിക്കുകയേ വേണ്ട. അതേപോലെ തന്നെ ഡയറ്റാണ്, പ്രധാനമായിട്ടും ഡയറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതേപോലെ ചില സമയങ്ങളിൽ നമുക്ക് ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കാറുണ്ട്. അതേപോലെ ലാക്സേറ്റീവ്സ് എന്നൊരു കൂട്ടം, അതായത് നമുക്ക് മലം ഇത് പോകാനായിട്ട്, അതായത് കോൺസ്റ്റിപ്പേഷൻ മലബന്ധമൊക്കെ ഉള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ഡ്രഗ്ഗാണ്. അത് എന്ന് പറയുന്നത് ലിവറിന് പ്രൊട്ടക്ഷനും കൂടെ കൊടുക്കുന്ന ഒരു ഡ്രഗ്ഗും കൂടിയാണ്. അപ്പോൾ ലാക്സേറ്റീവ്സ് പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ എൻകഫലോപ്പതി പ്രിവെൻറ്റ് ചെയ്യാൻ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടും ഈ ലാക്സേറ്റീവ്സ് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ഡ്രിങ്കിങ്, എന്താ പറയുക മദ്യപാനം നിർത്തുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ അതിനുശേഷം എന്താ പറയുക, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ ഡയറ്റിൻ്റെ കാര്യങ്ങൾ, എക്സസൈസിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം നോക്കിയിട്ടുള്ള ട്രീറ്റ്മെൻ്റാണ് നമുക്ക് ഇതിനുശേഷം കൊടുക്കുന്നത്. പിന്നെ ന്യൂട്രീഷണൽ കൗൺസിലിംഗ് കൊടുക്കും. പിന്നെ എക്സ്ട്രാ പ്രോട്ടീൻ നമ്മൾ ഈ പേഷ്യൻസിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രോട്ടീൻ എക്സ്ട്രാ കൊടുക്കണം. കാര്യം എന്ന് വെച്ചാൽ എന്താണ്,
ഈ ബ്രെയിൻ ഡിസീസ് കുറയ്ക്കാനായിട്ട്, അതായത് ബ്രെയിനിലോട്ട് ഇത് അഫക്റ്റ് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് എക്സ്ട്രാ പ്രോട്ടീൻ കൊടുത്താൽ അത് സഹായിക്കുന്നതാണ്. ഇനി ഈ ഒരു ലെവലിലൊന്നും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് പേഷ്യൻസിന് ഒരു ലെവൽ കഴിഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ, അതായത് ഒരു കരൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നേ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, അവസാനത്തെ മാർഗം എന്ന് പറയുന്നത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലോട്ട് പോവുക എന്നുള്ളതാണ്, അതായത് ലിവർ ട്രാൻസ്പ്ലാന്റേഷനിലോട്ട് പോവുക എന്നുള്ളതാണ്. അത് എന്താ പറയുക, ഇപ്പം പുതിയ കണക്കുകൾ അനുസരിച്ച് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സക്സസ് റേറ്റുകൾ വളരെ കൂടുതലാണ്. ഒരു 5-year സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് കൂടാതെ നമുക്ക് വേറെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്നൊക്കെ പറയുന്നത് വേറെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ നേരത്തെ പറയണ്ടായി ബ്ലഡ് വോമിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു, അപ്പം ഉറപ്പായിട്ടും അതിനനുസരിച്ചിട്ട് എന്ത് പറ്റുന്നു, ശരീരത്തിൻ്റെ വെള്ളത്തിൻ്റെ അംശവും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഫ്ലൂയിഡിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ലവണങ്ങളുടെയും ഇലക്ട്രോലൈറ്റ്സിൻ്റെയും ഒക്കെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ ഇതിനൊക്കെ തീർച്ചയായിട്ടും, അതായത് ആ ഒരു ഡീകോമ്പൻസേറ്റഡ് സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറയുകയുണ്ടായി, അതായത് വയറിൽ വെള്ളം കിട്ടുന്ന ഒരവസ്ഥ, മഞ്ഞപ്പിത്തം കൂടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ബ്ലഡ് ഛർദ്ദിക്കുന്ന ഒരവസ്ഥ, ഈ ഒരു രീതിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്ലൂയിഡും ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഒക്കെ ഒരു ബാലൻസ് ഉണ്ടാക്കി കൊടുക്കുന്നു, അതേപോലെ ഹീമോഡൈനാമിക്കലി, അതായത് ബ്ലഡിൻ്റെ കൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഒപ്പം തലച്ചോറിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളും ഇതിനോടൊപ്പം തന്നെ ചെയ്യുന്നതായിരിക്കും. അതേപോലെ വയറിൽ വെള്ളം കെട്ടി, അതായത് അസൈറ്റിസ് പോലെ ഉണ്ടെങ്കിൽ നമ്മൾ ടാപ്പിംഗ് എന്ന് പറയും, അതായത് പേഷ്യൻ്റ് അതിന് ആ വെള്ളത്തിനെ വലിച്ചെടുത്ത് പുറത്ത് കളയുന്ന ഒരവസ്ഥ. അപ്പോൾ ഇങ്ങനെ കളയുന്ന സമയത്തും പേഷ്യൻ്റ് വേറെ കോംപ്ലിക്കേഷൻ, അതായത് ബി പി ഫോള് പോലെ, അതേപോലെ തന്നെ ലവണങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ടൊക്കെ പേഷ്യൻസ് പോകാം. അപ്പം ഇതെല്ലാം ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്സിലായിരിക്കും നടത്താൻ പറ്റുക. ഓക്കെ, അപ്പം ഈ ഒരു ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസേഷൻ അത്യാവശ്യമാണ്. അപ്പം ഇതിനകത്ത് നിന്നെല്ലാം ഞാൻ എനിക്ക് ഇപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് എന്താ പറയുക, എപ്പോഴും നമ്മൾ പറയാനുണ്ട്, അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മളൊരു ഒരു അസുഖം വരുന്നതിന് മുമ്പ് അത് വരാതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ക്ലിയർ ആയെന്ന് തോന്നുന്നു. നമുക്ക് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മദ്യപാനമാണ്. അപ്പം മദ്യപാനം മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക, അത് നിർത്താനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോൾ അറിയില്ല, അതായത് ഞാൻ പറഞ്ഞൊരു 30-40 വയസ്സ് ആയതിനു ശേഷമായിരിക്കും നമുക്കിതിൻ്റെ സിംറ്റംസ് അറിഞ്ഞു തുടങ്ങുക. അപ്പോഴത്തേക്കും ലിവറിൻ്റെ ഏകദേശം പകുതിയോളം ഫംഗ്ഷൻസ്, അല്ലെങ്കിൽ അതിൻ്റെ മുക്കാൽ ഭാഗം ഫംഗ്ഷൻസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലായിരിക്കും നമ്മുടെ കരളിരിക്കുക. അപ്പം ഈ ഒരു കാര്യം പ്രിവെൻ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു ഉപാധി എന്ന് പറയുന്നത് മദ്യപാനം നിർത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിൽ കവിഞ്ഞ് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അതിന് മാക്സിമം ഞാൻ ആൻസർ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.